ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചേറിയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ല ഭംഗിയുള്ളൊരു കറിയാണ് ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റി ഉള്ള ഒരു കറിയാണ് നമ്മുടെ നാടൻ പരിപ്പ് കറിയാണ് ഇത് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് പരിപ്പ് ഒരു തക്കാളിയും കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറിയാണ് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പരിപ്പ് കറി പല രീതിയിൽ നമ്മൾ വയ്ക്കാറുണ്ട് അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു രീതിയാണിത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് എങ്ങനെയാണ് പരിപ്പ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പ് തന്നെ വേണമെന്നില്ല വേറെ ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം തുവരപ്പരിപ്പാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് ഒരു 10-15 ഉള്ളി വരും ചെറിയ ഉള്ളിയാണ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി ഉള്ളി പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി ഒരുപാട് വലിയ തക്കാളി വേണ്ട ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി കറിവേപ്പില അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കണം സാധാരണ പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്ന പോലെ തന്നെ പിന്നെ 2-3 വിസിൽ വരുന്നത് വരെ പരിപ്പ് വല്ലാതെ ഉടഞ്ഞു പോരുത് എങ്കിലും ഒരുവിധം ഉടഞ്ഞു കിട്ടണം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് എത്ര വിസിലാണോ നന്നായിട്ട് കുക്കായി കിട്ടുന്നത് പരിപ്പ് കടിക്കാൻ കിട്ടുന്ന ഭാഗമല്ല അതിനേക്കാൾ ഒന്നുകൂടി വേവ് ഉണ്ടാവണം ആ പരിപ്പ് കുക്കായിട്ടുണ്ടാവണം അപ്പോൾ പരിപ്പ് ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് കുക്ക് ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ തക്കാളിയും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് വലിയ പീസായിട്ടാണ് തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നത് തക്കാളി കുടഞ്ഞു കൂട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പീസായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉടയാതെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചേർക്കുന്നത് പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക പിന്നെ ഈ ഒരു കറിയിൽ സവാള യൂസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്താലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ സവാള യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല അപ്പോൾ നമ്മളെപ്പോഴും ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ കുക്കറിന് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിനനുസരിച്ച് എത്ര വിസിലാണെന്ന് വെച്ചാൽ അതുപോലെ വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ച് തന്നെ ചേർക്കണം ഉള്ളി അല്ലാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി കറക്റ്റ് ആവില്ല ഉള്ളി ചേർക്കുമ്പോൾ ഉള്ളിയുടെ കൂടെ ഇനി പരിപ്പായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്തോളൂ ഞാനിപ്പോൾ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഷറൊക്കെ പോയി കംപ്ലീറ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം കണ്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു ചട്ടി വയ്ക്കാം ഈ ചട്ടിയിലാണ് ഞാനിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂണാണ് ഞാൻ കടുക് ചേർക്കുന്നത് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ വറ്റൽമുളകൊക്കെ എടുത്ത് അടുപ്പിച്ച് വയ്ക്കുക ഒരു 2 വറ്റൽമുളക് മതി ഒരുപാട് വറ്റൽമുളകൊന്നും വേണ്ട കടുക് ഇപ്പോൾ പൊട്ടിക്കഴിയാറായിട്ടുണ്ട് നമുക്ക് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കാം ചതച്ച് തന്നെ ചേർക്കുക കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ച് ചേർക്കുമ്പോഴാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം ഞാനിപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ ഇനി ഈ ഉള്ളി ഒന്ന് കുക്കായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ചതച്ച ഉള്ളിയാകുമ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടും ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിനി വേറെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെയോ അല്ലെങ്കിൽ പുട്ടിൻ്റെയോ ഒക്കെ കൂടെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണ്ട ഈ ഒരു കറി തന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ടും വയ്ക്കാം കേട്ടോ തേങ്ങയും ജീരകവും ചേർത്ത് അരച്ചിട്ട് ഈ ഒരു സെയിം റെസിപ്പി ഉണ്ടാക്കാം ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ജീരകമൊന്നും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാത്തതുകൊണ്ട് അതുപോലെ ഈ വറവിടുന്നത് ലാസ്റ്റ് ചെയ്താലും മതി ആദ്യം ഉള്ളി ഒന്ന് കുക്ക് ചെയ്ത് ഉള്ളിയിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് വറവിട്ടെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ പാത്രത്തിൽ ജോലികൾ കഴിയും അതുകൊണ്ടാണ് ആദ്യമേ തന്നെ വറവിടുന്നത് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുന്നുണ്ട് നമ്മളിതിലേക്ക് ഇനി ആദ്യം ചേർക്കുന്നത് ഒരു 2 പിഞ്ച് കായപ്പൊടിയാണ് 2 പിഞ്ച് മതി
കായപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് നമുക്ക് വേഗം വേഗം കുക്കിംഗ് തീർക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എളുപ്പത്തിൽ കുക്കിംഗ് കഴിഞ്ഞ് കിട്ടും. ചട്ടി ചൂടായി വരാനെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് കുറച്ചധികം സമയം എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവെള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ. നമ്മൾ പച്ചമുളക് പരിപ്പിലേക്ക് ചേർത്ത് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് മസാലകളുടെ ആവശ്യമില്ല. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി പൊടികളൊന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പരിപ്പ് ചേർക്കുന്നത്. പരിപ്പിൽ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പരിപ്പ് വല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ ഉടഞ്ഞു വരും. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിക്കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ റെഡിയാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, അല്ലെങ്കിൽ ഈ കറി ഇതിനു മുൻപേ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുപോലെ ഇത്രയും ഒരു ടീസ്പൂൺ തന്നെ കടുക് ചേർത്താൽ ഈ ഒരു ഭംഗി നമ്മുടെ കറിക്ക് കിട്ടുള്ളൂ കേട്ടോ. കാണാനും ഭംഗി ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. കടുകും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ ചേർക്കുക. അപ്പോഴാണ് നമുക്ക് കറി കാണാനൊരു ഭംഗി. നമ്മുടെ മനസ്സിനെ കറി കഴിക്കണം എന്നുള്ളൊരു വിളി വരുമല്ലോ, മനസ്സിൽ നിന്നൊരു വിളി വരും ഈ കറി കഴിക്കാൻ കുഴപ്പമില്ല, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ആഗ്രഹം തോന്നുക. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കടുകിനോടൊക്കെ താല്പര്യം കുറവാണെങ്കിൽ മാത്രം കുറച്ച് കടുക് ചേർക്കാം. പക്ഷേ ഈ ഒരു കറിയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ കടുകും വറ്റൽമുളക് ചെറുതായിട്ടിട്ടതും അതുപോലെ തന്നെ ധാരാളം വയപ്പിൽ ചേർത്തതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൂ. ഞാൻ ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കറിയുടെ പരിപാടി. ഇത് തിക്കായിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഇതുപോലെ ലൂസായിട്ട് എടുക്കാം. ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കറിയാണ്. തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഗ്രേവി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്തായാലും എന്താ തിളയൊക്കെ വന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാനൊന്നുമില്ല. ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടി ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഒരു യെല്ലോ കളറിലെ കറി വരുമ്പോൾ നല്ല ഭംഗിയാണ്. വേറെ ഇനി പാത്രത്തിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയാണോ കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.